അഴകൊഴമ്പൻ എറണാകുളം. ലിസിറ്റും ഇല്ലിസിറ്റും ഒരേ സമയം. സാമാന്യ ബോധം നഷ്ടപ്പെട്ടോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാനിപ്പറമ്പിലച്ചൻ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ട, എന്നോട് ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു രത്നച്ചുരുക്കമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ രണ്ടാഴ്ചയോളം ഞാൻ ഒരു ബൈബിൾ കോൺഫറൻസുമായി വിവിധ നഗരങ്ങളിലേക്ക് പോവുകയായിരുന്നു. ഗ്രീസിലെ ആഥൻസ്, കൊറിന്തോസ്, പത്മോസ്, പിന്നെ ലിപ്സി, സീറോസ് തുടങ്ങിയ ദ്വീപുകളിലും പട്ടണങ്ങളിലും ബൈബിൾ കോൺഫറൻസുകൾ പോയിരിക്കുകയായിരുന്നു. എന്നെ കോണ്ടാക്ട് ചെയ്യുക എളുപ്പമായിരുന്നില്ല. തിരിച്ചെത്തിയപ്പോൾ മുതൽ ആളുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആളുകൾ മാത്രമല്ല, മറ്റു രൂപതകളിലെ ആളുകൾ, വൈദികരുൾപ്പെടെ, പിന്നെ കത്തോലിക്കരല്ലാത്ത ആളുകൾ, ഓർത്തഡോക്സ് യാക്കോബായ സഭകളിലെ ആളുകളും ചോദിച്ചു. അവരെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണ് സീറോ മലബാർ സഭയിലെ കാര്യങ്ങൾ. June 9 പുറപ്പെടുവിച്ച സർക്കുലറിൽ ഏകീകൃത കുർബാന മാത്രമേ, അതായത് സഭയുടെ കുർബാന മാത്രമേ ലിസിറ്റ് നിയമാനുസൃതം ആകുകയുള്ളൂവെന്നും അതിൽ പങ്കെടുത്താലേ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന കൽപ്പന നിറവേറ്റപ്പെടുകയുള്ളൂവെന്നും അങ്ങനെ കുർബാനക്കടം തീരുകയുള്ളൂവെന്നും വളരെ വ്യക്തമായി നമ്മുടെ സഭാ നേതൃത്വം എഴുതിയിരുന്നു. എന്നാൽ പിന്നീട് അവർ തന്നെ പുറപ്പെടുവിച്ച രേഖയനുസരിച്ച് സഭയുടെ കുർബാന ഒരെണ്ണം ചൊല്ലിയാലും മതി, ബാക്കിയുള്ളത് ജനാഭോഗ്യമെന്ന് വിളിക്കുന്ന ഇല്ലിസിറ്റ് കുർബാന ചൊല്ലാം, നിയമവിരുദ്ധ കുർബാന ചൊല്ലാമെന്ന് സഭാ നേതൃത്വം തന്നെ പറയുക. ഇതെന്തൊരു കഥ, എന്തൊരു ആശയക്കുഴപ്പമാണിത്, ഇതാണ് ആളുകൾ ചോദിക്കുന്നത്. വാസ്തവത്തിൽ ഇത് എന്നോട് ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല, മെത്രന്മാരോട്, സഭാ നേതൃത്വത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അവർക്കതിന് പറ്റാഞ്ഞിട്ടോ എനിക്കറിഞ്ഞുകൂടാ. മാത്രമല്ല, ലിറ്റർജിയുടെ കാര്യത്തിൽ ഞാൻ ഉറച്ച നിലപാട് എടുത്തിട്ടുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്, പല കാര്യം ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം എന്നോട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരം പറയേണ്ടതുണ്ട് എന്നൊരു തോന്നൽ, ഒരു ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് 3 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1, പ്രസാദാത്മകമായ കാര്യമാണ് ആദ്യത്തേത്. ആത്മഹത്യ ചെയ്താലും, സഭ ഉപേക്ഷിക്കേണ്ടി വന്നാലും, ലോകം ഉപേക്ഷിക്കേണ്ടി വന്നാലും, സ്വതന്ത്ര സഭയായിട്ട് ലിറ്ററിക്കൽ വേരിയൻ്റുമ്പോൾ ഞങ്ങൾ പുറത്ത് പോകും എന്നെല്ലാം പറയുകയും സഭയുടെ കുർബാന ചൊല്ലില്ല എന്ന് വാശി പിടിക്കുകയും ചെയ്ത് അങ്ങനെ വാശിയല്ല ദുർവാശിയുമായിട്ട് നിന്ന വൈദികരിൽ കുറച്ച് പേരെങ്കിലും സഭയുടെ കുർബാന ചൊല്ലാൻ തയ്യാറായി. അത് ഉച്ചയ്ക്കോ അർദ്ധരാത്രിക്കോ അതെന്തും ആകട്ടെ, പക്ഷെ അവർ കുർബാന ചൊല്ലുന്നുണ്ടല്ലോ. എന്നും അവർ കർത്താവിനെ കൊണ്ടും കർത്താവിൻ്റെ കൂതാക്ഷികൾ വെച്ചാണ് രാഷ്ട്രീയ കളികൾ നടത്തിയിരുന്നത്. അത് തുടരുന്നു. അതിന് കർത്താവ് തന്നെ അവരോട് ചോദിക്കട്ടെ, ഇല്ലേ, ആഭിചാര കുർബാന അർപ്പിക്കുക, ഇപ്പോഴാണെങ്കിലും ജനങ്ങൾക്ക് പങ്കെടുക്കാൻ സൗകര്യമില്ലാത്ത സമയത്ത് കുർബാന വയ്ക്കുക. അങ്ങനെ കർത്താവിനെ അവർ തന്നെ അവഹേളിക്കുകയാണ്. അവർ കൂതാശ, പരിശുദ്ധാന്റെ പ്രവൃത്തി എന്ന് പറയുന്ന കൂതാശകൾ കൊണ്ടാണ് രാഷ്ട്രീയ കളി കളിക്കണേ. വളരെ നീചമായ പ്രവൃത്തിയാണത്. എങ്കിലും കർത്താവ് അവരോട് ചോദിക്കട്ടെ, നമുക്ക് ചോദിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഞാനെന്താണ് പിന്നെ പ്രസാദാത്മകമായ കാര്യം എന്ന് പറഞ്ഞത്? മാർപ്പാപ്പിയെയും സഭയുടെ സിനഡിനെയും മെത്രാന്മാരെയും എതിർക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഒറ്റക്കെട്ടാണ് എന്ന് നാഴിക 40 നേരം വീമ്പടിച്ചുകൊണ്ടിരുന്ന ധാർഷ്ട്യത്തിൻ്റെ മുന ഒടിഞ്ഞു. ആ അതിലാണ് ഞാൻ പ്രസാദാത്മകമായ കാര്യമെന്ന് പറഞ്ഞത്. അതായത് സഭയ്ക്ക് പുറത്തു പോകാൻ വിമതർ തയ്യാറല്ല, അവർക്കതിന് കഴിയില്ല എന്ന കാര്യം ബോധ്യമായി. ചത്താലും ചൊല്ലില്ലെന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ ചൊല്ലുന്നത്, കുറച്ച് പേരെങ്കിലും. അപ്പം അതുകൊണ്ട് അതൊരു ഒരു പ്രസാദാത്മകമായ കാര്യം തന്നെയാണ്. നമ്മളവർ സഭയ്ക്ക് പുറത്ത് പോകരുത് എന്ന് തന്നെയായിരുന്നല്ലോ നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഉറച്ച നിലപാടുകൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ്. നിങ്ങൾ കഴിഞ്ഞ 2021 മുതൽ ഞാൻ നൽകിയ എല്ലാ വീഡിയോസും, ലിറ്ററേച്ചറിനെക്കുറിച്ചുള്ള ഏത് വീഡിയോസും നിങ്ങൾക്ക് എടുത്തു നോക്കാം. ഞാൻ എന്താണ് പറഞ്ഞത്? ഈ കുർബാന ചൊല്ലേണ്ടി വരും, ഇല്ലെങ്കിൽ അവർ സഭയിൽ ഉണ്ടാകില്ല.
അതുകൊണ്ട് ദുർവാശ കളഞ്ഞ് അന്ന് ചൊല്ലണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഞാൻ അവരോട് പറയുന്നത് അത് തന്നെയാണ്. അതിനാൽ ഒരു സ്റ്റെപ്പ്, ചെറിയൊരു സ്റ്റെപ്പാണ് കർത്താവിനോട് നിന്ദാപൂർവം പെരുമാറിക്കൊണ്ടുള്ളൊരു സ്റ്റെപ്പാണ് എങ്കിലും ആ ധാർഷ്ട്യത്തിൻ്റെ മുന ഒടിഞ്ഞു എന്നുള്ളത് ഒരു പ്രസാദകരമായ കാര്യമാണ്. അൽമായരോട് എനിക്ക് പറയാനുള്ളത്, സഭയുടെ കുർബാനയിൽ, അതായത് ഏകീകൃത കുർബാനയിൽ പങ്കെടുത്താൽ മാത്രമേ കർത്താവിന് ദിവസം പരിചിതമായി ആചരിക്കണം എന്ന കൽപ്പന നിവൃത്തിയാകുകയുള്ളൂ, കുർബാന കടം തീരുകയുള്ളൂ. ഇല്ലിസിറ്റ് കുർബാനയിൽ പങ്കെടുക്കുന്നത് ഒഴിവാക്കുക. നമ്മുടെ വൈദികർ അവരുടെ അഹങ്കാരവും ധാർഷ്ട്യവും നിമിത്തം ഉച്ചയ്ക്ക് 12 മണിക്കോ 1 മണിക്കോ 2 മണിക്കോ രാത്രി അർദ്ധരാത്രിക്കോ ഒക്കെ കുർബാന വെച്ചാലും സഭയുടെ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുക. അത് കർത്താവിനോട് നമ്മൾ ചെയ്യുന്ന, ആത്മാവിന് ചെയ്യുന്ന വലിയൊരു കൃതജ്ഞതയായിരിക്കും. മാത്രമല്ല, അച്ഛന്മാരുടെ തെറ്റിലെ കുറ്റകൃത്യത്തിൽ നമുക്ക് പങ്കുണ്ടാവില്ല. ഇല്ലിസിറ്റ് കുർബാനയിൽ നമ്മൾ പങ്കെടുത്താൽ അച്ഛന്മാരുടെ അതേ കുറ്റകൃത്യത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. നിവൃത്തിയുള്ളിടത്തോളം, ഞാൻ പറഞ്ഞ അത്ര എളുപ്പമല്ലെന്ന് എനിക്ക് അറിയാം, എങ്കിലും നിവൃത്തിയുള്ളിടത്തോളം ഈ ഇല്ലിസിറ്റ് കുർബാനയിൽ പങ്കെടുക്കാതിരിക്കുക, സഭയുടെ കുർബാനയിൽ പങ്കെടുക്കുക. അതാണ് ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, മാർപ്പാപ്പിയെയും വത്തിക്കാൻ കാര്യാലയത്തെയും സഭാ സീറോ മലബാർ സഭയുടെ സഭാ നേതൃത്വം കണ്ടതിന് ശേഷം തയ്യാറാക്കിയ June 9 സർക്കുലർ റദ്ദാക്കാത്ത നിലയ്ക്ക്, റദ്ദാക്കാൻ പറ്റാത്ത നിലയ്ക്ക് അതിനെതിരായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്, പിന്നീട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിയമത്തിന് മുമ്പിലും സഭയുടെ മുമ്പിലും നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല, മാർപ്പാപ്പയുടെ ആഹ്വാനങ്ങൾക്ക്, 4 പ്രാവശ്യം ആഹ്വാനം ചെയ്തു കഴിഞ്ഞു നേരിട്ട്, മാർപ്പാപ്പയുടെ ആഹ്വാനങ്ങൾക്കും ആഗ്രഹത്തിനുമെതിരെ സീറോ മലബാർ സഭയുടെ നേതൃത്വം നിലപാടെടുക്കുന്നുവോ എന്നൊരു സംശയം പരിശുദ്ധ സിംഹാസനത്തിന് ഉണ്ടാകാം. അത് സീറോ മലബാർ സഭയ്ക്ക് നല്ല കാര്യമല്ല. ഇങ്ങനെയൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കാതിരിക്കുകയായിരുന്നു അഭികാമ്യം. അതായത് ഇപ്പൊരു അഴകുഴമ്പൻ ആശയക്കുഴപ്പമാണ്, അതിലേക്ക് വരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു നേട്ടം ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ ധാർഷ്ട്യത്തിൻ്റെ മുന ഒന്ന് ഒടിച്ചു എന്നതല്ലാതെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് വേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ രണ്ടാമത്തെ നിരീക്ഷണം. മൂന്നാമത്തൊരു കാര്യം, വത്തിക്കാൻ കാര്യാലയത്തിലെ വളരെ ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാൾ കേരളത്തിലെ ഒരു മെത്രാനോട്, കത്തോലിക്ക സഭയ്ക്കുള്ളിലുള്ള ഒരു മെത്രാനോട് ഇങ്ങനെ പറഞ്ഞു. സീറോ മലബാർ സഭയിലെ മെത്രാനല്ല, മറ്റൊരു മെത്രാനോട് പറഞ്ഞു, സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ നേതൃത്വം വളരെ ദുർബലമാണ്. സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ സഭാ നേതൃത്വം വളരെ ദുർബലമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നിരീക്ഷണമെന്ന് ആ മെത്രാൻ ഈ കർദിനാളിനോട് ചോദിച്ചപ്പോൾ ആ കർദിനാൾ നൽകിയ മറുപടി ഇതായിരുന്നു. ഈ ആത്മായ മുന്നേറ്റം എന്ന പേരിൽ ഒരു സംഘടന കത്തോലിക്ക സഭയിൽ ഏതെങ്കിലും രൂപതയുടെ അധികാരികൾ അംഗീകരിച്ചിട്ടുള്ളതായി എനിക്കറിവില്ല, എൻ്റെ അറിവിലില്ല. അൽമായ മുന്നേറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന കത്തോലിക്ക സഭയുടെ ഉള്ളിലില്ല. അങ്ങനെ ഏതെങ്കിലും മെത്രാന്മാരത് അംഗീകരിച്ചതായി എൻ്റെ അറിവിലില്ല. മുമ്പത്തെ പൗരത്വ തിരുസംഘത്തിൻ്റെ പ്രീഫെക്റ്റായിരുന്ന സാന്ദ്രി പിതാവിനെ കോലം കത്തിച്ചവരും പൊന്റിഫിക്കൽ ഡെലഗേറ്റ് സിറിൽ പിതാവിനെ കുപ്പിയെറിഞ്ഞവരും ഇക്കൂട്ടത്തിൽപ്പെട്ടവരാണ്. അക്രമാസക്തമായി സമരമുറകൾ നടത്തിയത് ഇവരാണ്. അവരുമായി ചർച്ചയ്ക്ക് പോയി സഭാ നേതൃത്വം തെറ്റായ കീഴ്വഴക്കമല്ലേ സൃഷ്ടിച്ചത്? തെറ്റായൊരു കീഴ്വഴക്കമല്ലേ സൃഷ്ടിച്ചത്? അപ്പം അതൊരു ദൗർബല്യത്തിൻ്റെ, നേതൃത്വം ദുർബലമാണെന്നതിന് തെളിവാണ് ഒന്ന്. രണ്ടാമതായി, 5 മെത്രാന്മാർ വഴി എറണാകുളത്തെ വൈദികർ ചർച്ചയ്ക്ക് തയ്യാറായി വന്നപ്പോൾ ശക്തമായ നേതൃത്വമാണ് സഭയ്ക്കുള്ളതെങ്കിൽ സഭ എന്ത് നിലപാടാണ് സ്വീകരിക്കുമായിരുന്നത്? സഭാ നേതൃത്വം ഈ ചർച്ചയ്ക്ക് വരുന്നവരുടെ ആദ്യം എന്തായിരിക്കും പറയുമായിരുന്നത്? നിങ്ങൾ ആദ്യം മാർപ്പാപ്പിയെയും സീറോ മലബാർ സഭയുടെ സിനഡിനെയും അനുസരിച്ച് ഏകീകൃത കുർബാന ചൊല്ലുക. നിങ്ങൾ ചൊല്ല്, 2-3 മാസം ചൊല്ല്. അപ്പോൾ അടുത്ത സിനഡിൽ വരുമ്പോൾ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം, നിങ്ങളുടെ മറ്റു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാം. അങ്ങനെയല്ലേ ഒരു നിലപാടല്ലേ ശക്തമായ നേതൃത്വമാണെങ്കിൽ എടുക്കുക? അതുണ്ടായില്ല. മറിച്ച് വളഞ്ഞ് ഒടിഞ്ഞു പോകുന്ന ഒരു സഭാ നേതൃത്വമാണ്
സീറോ മലബാർസഭയുടേത്. ഇത് റോമിലെ കർദിനാളിൻ്റെ നിരീക്ഷണമാണ്. അതുകൂടാതെ കേരളത്തിലെ മെത്രാന്മാരിൽ ചിലർ സൂചിപ്പിച്ച ഒരു നിരീക്ഷണമുണ്ട്. എറണാകുളത്തെ പാസ്റ്ററൽ കൗൺസിൽ തുടങ്ങിയ സമിതികളോട് ചർച്ച ചെയ്യാം എന്ന് എഴുതി കൊടുത്തത് സഭാ നേതൃത്വം ചെയ്ത വലിയ തെറ്റാണ്. അങ്ങനെയുള്ള സമിതികളെ മെത്രാന്മാരുടെ സിനഡിനും പൗരത്വസഭകൾ കാര്യാലയത്തിനും മാർപ്പാപ്പയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിച്ചത് പോലെയാണ് തോന്നിക്കുക. മാർപ്പാപ്പ പറഞ്ഞാലും പൗരസ്ത്യ കാര്യാലയം പറഞ്ഞാലും മെത്രാന്മാരുടെ സിനഡ് പറഞ്ഞാലും കാര്യമില്ല, എറണാകുളത്തെ ചില സമിതികൾ പറയണം. അപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് എറണാകുളത്തെ ചില സമിതികളായിട്ട് വരും. അങ്ങനെ എഴുതി കൊടുക്കാൻ പാടുണ്ടോ? വാക്കാലൊരു ഇത് കൊടുക്കുന്നതിനേക്കാളും ഗൗരവമാണ് എഴുതി കൊടുക്കുന്നത്. ലിറ്റർജിക്കൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയല്ലോ, അല്ലെങ്കിൽ സമിതികളല്ലോ അവ. ആ ലിറ്റർജിക്ക് പുറത്തുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമിതികളാണവ. അപ്പോൾ അങ്ങനെയുള്ളവർ ചർച്ച ചെയ്യാമെന്ന് എഴുതി കൊടുക്കുന്നത് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, മാർപ്പാപ്പയും റോമായും പൗരസ്ത്യ കാര്യാലയവും പരിചിത സിംഹാസനവും മറ്റും അതിനെ എങ്ങനെ കാണുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. എങ്ങനെ കാണുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. ചുരുക്കത്തിൽ, ഈ ഓഗസ്റ്റ് മാസത്തിൽ വരുന്ന മെത്രാന്മാരുടെ സിനഡിൽ ഇക്കാര്യങ്ങളെല്ലാം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എറണാകുളത്ത് പ്രശ്നത്തിന് പരിഹാരമാർഗം എന്ന് പറയുന്നത് മാർപ്പാപ്പയെയും മെത്രാന്മാരുടെയും സിനഡിനെ അംഗീകരിച്ച് ഏകീകൃത കുർബാന ചൊല്ലുക എന്ന് തന്നെയാണ്. മറ്റൊരു നീക്കുപോക്കുമില്ല. ഒരിഞ്ച് പോലും പുറകോട്ട് പോകാൻ കഴിയില്ല. ഒരിഞ്ച് പോലും. അതിനാൽ ശക്തമായ, ദുർബലമായ നേതൃത്വമല്ല, ശക്തമായ സഭാ നേതൃത്വം ഉണ്ടാകും, നമുക്ക് ഉണ്ടാകും എന്ന് പ്രത്യാശിക്കാം. അതിലേക്കുള്ള വഴികൾ കർത്താവ് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ തുറന്നു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.